എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 20 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നാളെ LSGS എക്സാമിന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പെയ്ഡിൽ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ്സിന്റെ ഫസ്റ്റ് ഒരു പോർഷൻ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എക്സാമ്പിൾ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിട്ട് പോവാ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ 800 ക്വസ്റ്റ്യൻ സീരീസിന്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ ഈ സ്റ്റാർട്ടിംഗിൽ ഉണ്ടാവുന്ന ആ ഒരു എനർജി ലെവൽ തന്നെ ലാസ്റ്റ് വരെ ഉണ്ടാവണം. എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് കൊണ്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യും, ഞാൻ അതിന്റെ ഗ്യാരണ്ടി തരാം. ഓക്കെ, അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് ക്ലാസ് ഫോളോ ചെയ്യും. ഐ ടുക്ക് എ ടാക്സി സോ ദാറ്റ് ഐ ഡാഷ് മിസ് ദ ട്രെയിൻ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാം. അപ്പൊ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കിട്ടി, നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തുക? അപ്പൊ അതിനായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യന്റെ ടെൻസ് നോക്കുക. ഇപ്പൊ ടെൻസ് ഏതാ? ടുക്കാണ് അല്ലെ. ടുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, ടേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. ഇപ്പൊ പാസ്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. പാസ്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ ഉണ്ടോ? ഏതെങ്കിലും പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ആൻസർ ഇവിടെ ഉണ്ടോ? കാണ്ട് എന്ന് പറഞ്ഞാല് ക്യാൻ, ക്യാനിന്റെ കൂടെ ഒരു നോട്ട് ചേർക്കുന്നതാണ് കനോട്ട് അല്ലെങ്കിൽ കാണ്ട് എന്ന് പറയുന്നത്. ഇനി വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിൽ നോട്ടിനെയാണ് നമ്മൾ വോണ്ട് എന്ന് പറയുക. ഡോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡു നോട്ട് ആണ്, മനസ്സിലായോ? അപ്പൊ വില്ലാണെങ്കിലും വിൽ നോട്ട് അല്ലെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ക്യാൻ നോട്ട്, അതിനെയാണ് നമ്മൾ ഷോർട്ട് ഫോം ആക്കിയിട്ട് കാണ്ട് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ പ്രസന്റിൽ പറയുന്നതാ അല്ലെ. ഈ വില്ലിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? വുഡ് ആണ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? വുഡിന്റെ ആണ് ആൻസർ ആയിട്ട് വരിക, മനസ്സിലായോ? അപ്പൊ കുറച്ചു പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും വില്ല് ഇപ്പോ പ്രസന്റോ വില്ല് ഫ്യൂച്ചർ ആണെന്നാണല്ലോ ഞങ്ങൾ പഠിച്ചിട്ടുള്ളേ. അപ്പൊ ഫ്യൂച്ചറിൽ തന്നെ ഈ വില്ലിന്റെ പാസ്റ്റ് ടെൻസിനെയാണ് നമ്മൾ വുഡ് ആയിട്ട് പറയുക കേട്ടോ. അപ്പൊ അത് ഓർത്തേക്കണം. ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് കുഡ്, വില്ലിന്റെ പാസ്റ്റ് ടെൻസ് വുഡ്, ഷാരിന്റെ ആണെങ്കിലോ ഷുഡ്, മേ ആണെങ്കിലോ മൈറ്റ്. കിട്ടുന്നുണ്ടോ? അപ്പൊ വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക, ടെൻസ് നോക്കുക. ടെൻസ് എല്ലാവരുടെയും മൈൻഡിലേക്ക് കയറണം. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ആ ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് ഏത് ടെൻസിലാണെന്നൊക്കെ നല്ല പോലെ മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വണ്ട് ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണോ? ഇറ്റ്സ് ഓപ്ഷൻ ബി, വുഡിൻ്റെ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത എക്സാമുകളിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് ബീൻ റെയിനി ഓൾ ആഫ്റ്റർനൂൺ ഡാഷ് ഇറ്റ്, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ട്ടെ, ഇറ്റ്സ് ബീൻ റെയിനി ഓൾ ആഫ്റ്റർനൂൺ ഡാഷ് ഇറ്റ്. ഓക്കെ, ഞാൻ ആൻസർ പറയാം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, സെൽഫായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, നൺ ഓഫ് ദീസ്. അപ്പൊ നൺ ഓഫ് ദീസ് ആൻസർ ആയിട്ടൊക്കെ വരുമോ എന്നൊന്നും വിചാരിക്കേണ്ട. PSC തന്നെ ഒരുപാട് തവണ നൺ ഓഫ് ദീസ് ഒക്കെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് നോക്കാം. ഇവിടെ ഇറ്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ, ഇവിടെ ഒരു T കഴിഞ്ഞിട്ട് ഒരു S കൊടുത്തിട്ടുണ്ട്. ഈ S എന്ന് പറഞ്ഞാല് അത് എന്തൊക്കെയാവാം? എപ്പോഴും മിസ് തന്നെ ആവണം എന്നില്ല. എസ് ആവാം, വോസ് ആവാം, അല്ലെങ്കിൽ ഹാസ് ആവാം, കണ്ടോ? ഇതിനെല്ലാത്തിന്റെ അവസാനം എന്താ കൊടുത്തിട്ടുള്ളത്? S അല്ലേ. അപ്പൊ ഇതിൽ ആര് വേണമെങ്കിലും വരാം. പിന്നെ നമ്മൾ എങ്ങനെയാളെ സെലക്ട് ചെയ്യണം? എങ്ങനെയാ? ഇവിടെ ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട് അല്ലെ. ഈ ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ആരുടെ കൂടെ വരാറ്? ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ആരുടെ കൂടെ വരാറ്? ഹാസ് ബീൻ, ഹാവ് ബീൻ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹാസ് അല്ലേ വരിക? കിട്ടിയോ? മൂന്നാൾക്കാരുണ്ട്. എസ് എന്ന് കാണുമ്പോ അത് ഒന്നല്ലെങ്കിൽ ഇസ് ആവാം, അല്ലെങ്കിൽ വാസ് ആവാം, അല്ലെങ്കിൽ ഹാസ് ആവാം. ഓക്കെ, ആ ബീൻ കണ്ടതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ആ ഇസും വാസും ഒന്നും അല്ല, ഹാസ് ആണ് ആൻസർ ആയിട്ട് വരിക എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഹാസൻറ്. ഓക്കെ, ഹാസൻറ് ഇറ്റ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടിയിരുന്നത് അല്ലെ. ഇവിടെ ഇറ്റ് അല്ലേ കൊടുത്തിട്ടുള്ളത്, അപ്പൊ ഹാസൻറ് ഇറ്റ് എന്ന് വേണം പറയാൻ. കിട്ടിയെന്ന് വിചാരിക്കണോ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഹി ഡാഷ് ഇഫ് ഹി ഹാഡ് നോഡഡ് പോസിറ്റീവ്ലി, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹി ഡാഷ് ഇഫ് ഹി ഹാഡ് നോഡഡ് പോസിറ്റീവ്ലി. ഇപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കണ്ടേ? ഇവിടെ നോക്കിയേ, ഇഫിന് ശേഷം എന്താ വന്നിട്ടുള്ളേ? ഹാഡ് പ്ലസ് V3, കണ്ടോ, ഹാഡ് പ്ലസ് V3. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇഫിന്റെ മുമ്പിൽ എന്തായിരിക്കും വരിക? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹാവ് V3, അപ്പുറത്ത് ഹാഡ് V3 അല്ലെ. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു വുഡും കൂടി ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം. ഇഫ് കണ്ടീഷന്റെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്, കണ്ടീഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഹാഡ് V3 ആണെങ്കിൽ ഹാവ് V3, ഹാഡ് V3, ഹാവ് V3. ഈ ഹാവ് V3 ഫ്രണ്ടിൽ ഒരു വുഡും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം അല്ലെ.
അങ്ങനെയാണെങ്കിൽ വുഡും ഹാവും വി ത്രീ ഒക്കെ ഉള്ള ആൾക്കാർ ആരൊക്കെയാ? നമുക്ക് ഓപ്ഷൻ സിനെ മാറ്റാലോ. വുഡും ഹാവും ഒന്നുമില്ല, ഓക്കെ. ഓപ്ഷൻ ഡിനകത്ത് വില്ലാണ്, വുഡ് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈ രണ്ട് ഓപ്ഷനെ എടുത്ത് മാറ്റി. ഇനിയുള്ള രണ്ട് ഓപ്ഷൻ നോക്കാം, എ ഉണ്ട് ബി ഉണ്ട്. അതിലെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് വുഡും ഹാവും വി ത്രീ ഉള്ളത് ഏതിനകത്താണ്? ഇതിനകത്ത് വുഡ് ഹാവ് വി ത്രീ ഉണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനിലും ഉണ്ട് വുഡ് ഹാവ് വി ത്രീ. ഒരു കുഞ്ഞു വ്യത്യാസമുണ്ട്. എന്താണ് കുഞ്ഞു വ്യത്യാസം? രണ്ടാമത്തെ ഓപ്ഷനിൽ ഒരു ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും കൂടെ എക്സ്ട്രാ കയറി വന്നിട്ടുണ്ട് അല്ലെ. രണ്ടാമത്തെ ഓപ്ഷനിൽ ഒരു ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോ ഇത് നമ്മൾ എങ്ങനെയാ സെലക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം കേട്ടോ. ഫസ്റ്റ് ഓപ്ഷനില് ഇപ്പൊ സപ്പോസ് ഞാൻ പറയാണ് ഹി വുഡ് ഹാവ് സെലക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇത് ഹി ആണ്. ഹി വുഡ് ഹാവ് സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഹി സെലക്ട് ചെയ്യും, അവൻ സെലക്ട് ചെയ്യും അല്ലെ. എപ്പോ? ഇഫ് ഹി ഹാഡ് നോഡഡ് പോസിറ്റീവ്ലി. അവൻ പോസിറ്റീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ അവൻ തന്നെ സെലക്ട് ചെയ്യും. അങ്ങനെയാണോ വരണ്ടേ? അങ്ങനെയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഹി വുഡ് ഹാവ് സെലക്റ്റഡ്. ഇപ്പൊ ഷീ വുഡ് ഹാവ് സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ അവള് സെലക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഹി വുഡ് ഹാവ് സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ അവൻ സെലക്ട് ചെയ്യും. എപ്പോ? ഇഫ് ഹി ഹാഡ് നോഡഡ് പോസിറ്റീവ്ലി. അവൻ തന്നെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞിട്ട് അവൻ തന്നെ സെലക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റോങ് അല്ലേ. അപ്പൊ അങ്ങനെയല്ല വരണ്ടേ. എങ്ങനെയാ വരണ്ടേ? ഹി വുഡ് ഹാവ് ബീൻ സെലക്റ്റഡ്. അവനെ സെലക്ട് ചെയ്യപ്പെടുമായിരുന്നു. എപ്പോ? ഇഫ് ഹി ഹാഡ് നോഡഡ് പോസിറ്റീവ്ലി. ഓക്കെ, അവനെ ആരെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യായിരുന്നു, അവൻ പോസിറ്റീവായിട്ട് നോഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് വേണം വരാൻ അല്ലെ. അപ്പൊ ഒരേ കാര്യത്തിന്റെ തന്നെ ആക്റ്റീവും പാസീവുമാണ് കൊടുത്തിട്ടുള്ളത്. ആക്റ്റീവ് പാസീവ് ഒക്കെ അറിയാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ കണ്ടോ, അത് ആക്റ്റീവ് വോയിസിലാണ്. അതിന്റെ തന്നെ പാസീവ് ആക്കിയപ്പോഴാണ് ഒരു ബീനും കൂടെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി വരാനുള്ള റീസൺ. നിങ്ങളുടെ ബേസൊക്കെ അത്യാവശ്യം ക്ലിയർ ആയി ഞാൻ ക്ലിയർ ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫോർത്ത് വൺ, ആസ് സൂൺ ആസ് ദി മിനിസ്റ്റർ അറൈവ്ഡ് ദ മീറ്റിംഗ് ഡാഷ്. എന്തായിരിക്കും ആൻസർ? ആസ് സൂൺ ആസ് ദി മിനിസ്റ്റർ അറൈവ്ഡ് ദ മീറ്റിംഗ് ഡാഷ്. പോരട്ടെ, ആൻസർ വരുന്നത് ബിഗാൻ ആണ്. ഓക്കെ, ബിഗാൻ. ഓക്കെ, എങ്ങനെയാ നമ്മൾ ആൻസറിലേക്ക് എത്തിയേ? ഈ ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ. നമ്മൾ പറയല്ലോ ഉടനെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സമയത്ത് അല്ലെ, നമുക്ക് ഒരേ സമയത്ത് എന്ന് പറഞ്ഞൂടെ. അപ്പൊ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ, രണ്ടും ഒരേ ടെൻസ് ആയിരിക്കില്ലേ. ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ നടക്കുകയാണ് അല്ലെ, അപ്പൊ രണ്ടും ഒരേ ടെൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ആസ് സൂൺ ആസ് ദി മിനിസ്റ്റർ അറൈവ്ഡ്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ടെൻസ് നോക്കണം. അറൈവ്ഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ, അതായത് വി ടു ഫോം ആണ്. അപ്പൊ ഇവിടെ എന്ത് വരണം? ഇവിടെയും വി ടു ഫോം വരണം. വി ടു ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ബിഗാൻ ആണ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലായോ? ആസ് സൂൺ ആസ് ദി മിനിസ്റ്റർ അറൈവ്ഡ് ദ മീറ്റിംഗ് ബിഗാൻ. രണ്ടും ഒരേ സമയത്ത് നടന്നു. മിനിസ്റ്റർ എത്തിയപ്പോഴേക്കും മീറ്റിംഗ് തുടങ്ങി. അതാണ് ഉദ്ദേശിച്ചുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ആസ് സൂൺ ആസിനെയൊക്കെ ഒന്ന് എഴുതിയെടുത്തേക്ക്, അതിന്റെ അർത്ഥം ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ്. ഇനി ഫിഫ്ത് വൺ, ഐ വിഷ്ഡ് ഐ ഡാഷ് ലൈക്ക് ദാറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഐ വിഷ്ഡ് ഐ ഡാഷ് ലൈക്ക് ദാറ്റ്. നമ്മള് സാധാരണ ഐ വിഷ് ഐ വേർ എ ബേർഡ് എന്നൊക്കെ പറയും അല്ലെ. ഐ വിഷ് ഐ വേർ എ ബേർഡ്. നമ്മൾ സാധാരണ ഐ വാസ് എന്നാ പറയുക അല്ലെ. ഐ വാസ് സ്റ്റഡിങ്, ഐ വാസ് ലിസണിങ് ടു മ്യൂസിക്, ഐ വാസ് എന്താ പറയുക ഡാൻസിങ് എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഒരു ഇമാജിനറി കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഐ വേർ എന്നുള്ള പ്രയോഗം യൂസ് ചെയ്യുക. ഐ വേർ, ദാറ്റ്സ് ഫോർ ഇമാജിനറി, ഇമാജിനറി കണ്ടീഷൻ, ഇമാജിനറി സിറ്റുവേഷനിലൊക്കെയാണ് ഐ വിഷ് ഐ വേർ അബോർഡ് അല്ലെങ്കിൽ ഐ വിഷ് ഐ വേർ ലെനി എന്നുള്ള രീതിയിലൊക്കെ പറയാം. മനസ്സിലാവുണ്ടോ? അപ്പൊ അതേപോലെ ഇവിടെ നോക്കിയേ, ഐ വിഷ്ഡ് ആണ്. ഇവിടെ വിഷ് എന്നാണോ കൊടുത്തിട്ടുള്ളത്? അല്ല, വിഷ്ഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരും. സിമ്പിൾ പാസ്റ്റ് ടെൻസിനേക്കാളും മുമ്പത്തെ ടെൻസ് ആയിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വേണം ഇവിടെ യൂസ് ചെയ്യാൻ. മനസ്സിലായോ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. ഇവിടെ വിഷ് വന്നപ്പോ നമ്മൾ എന്ത് യൂസ് ചെയ്തു? സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തു. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വിഷ് ആണോ വന്നിട്ടല്ലേ? അല്ല, വിഷ്ഡ് ആണ് അല്ലെ. വി ടു ഫോം ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസിനേക്കാൾ മുമ്പത്തെ ടെൻസ് ഏതാ?
പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ. വെൻ ഐ റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ആദ്യം ട്രെയിൻ പോയി, അതിനുശേഷമാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ അതേപോലെ വി ടു ഫോം വിഷ്ഡ് ആണ് വരണമെങ്കിൽ നമ്മൾ അതിനുശേഷം എന്ത് യൂസ് ചെയ്യുക? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാവോ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഐ വിഷ്ഡ് ഐ ഹാഡിൻറ് ബിഹേവ്ഡ് അല്ലെ, ഹാഡ് പ്ലസ് വി ത്രീ ഹാഡിൻ ബിഹേവ്ഡ് ലൈക്ക് ദാറ്റ്. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. കിട്ടിയോ? അപ്പൊ ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നല്ലപോലെ ആലോചിക്കുക. ഈ കൊടുത്തിട്ടുള്ളത് എന്താ വിഷ് ആണോ വിഷ്ഡ് ആണോ എന്നൊക്കെ നല്ലപോലെ നോക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ് വൺ. ലെറ്റ്സ് ഡാഷ് യുവർ പ്ലാൻസ്. ഓക്കെ, ഈ ഡിസ്കസിന്റെ കൂടെ നമ്മൾ പ്രപ്പോസിഷൻ ഒന്നും യൂസ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ലെറ്റ്സ് ഡിസ്കസ് യുവർ പ്ലാൻസ് ഒന്ന് എഴുതിയെടുത്തേക്കണേ. ഡിസ്കസിന്റെ കൂടെ നമ്മൾ പ്രപ്പോസിഷൻ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ഇനി ഏഴാമത്തെ ചോദ്യം, ഹൗ ഡാഷ്. പോരട്ടെ, ഹൗ ഡാഷ് ഒരു ചോദ്യമാണ് അല്ലെ. ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാ, എങ്ങനെയായിരിക്കും എന്റെ ഫോർമാറ്റ്? നിങ്ങൾ ബൈഹാർട്ട് ഒന്നും പഠിക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു നോക്കി. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ട് നമ്മൾ ആദ്യം ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ തൊട്ടേ പറയുന്ന ഒരു ചോദ്യമാണ് അല്ലെ. വാട്ട് ഇസ് യുവർ നെയിം, ഇത് മാത്രം മൈൻഡിൽ ഉണ്ടായാൽ മതി. വാട്ട് ഇസ് യുവർ നെയിം. ഇപ്പൊ ഇതിന് എന്താ മനസ്സിലായി? ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ക്വസ്റ്റ്യൻ ആവണമെങ്കിൽ ആദ്യം എന്താ വരണ്ടേ? ഒരു ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുണ്ട്, പിന്നെന്ത് വരണം? പിന്നെ ഓക്സിലറി വെർബ് വരണം. ഇസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. പിന്നെയാണ് യുവർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എപ്പോഴും മൈൻഡിൽ ഉറപ്പിച്ചു വെച്ചേക്കുക, ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓൾവേസ് ഓക്സിലറി വെർബായിരിക്കും സബ്ജക്റ്റിന് മുമ്പ് ഉണ്ടാവുക കേട്ടോ. ഓക്സിലറി വെർബായിരിക്കും സബ്ജക്റ്റിന് മുമ്പ് വരുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ആദ്യം എന്താ വരണ്ടേ? ഓക്സിലറി വെർബ് വരണം. അപ്പൊ ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പൻഡ് പറ്റില്ല, ദ ആക്സിഡന്റ് പറ്റില്ല അല്ലെ. ഈ രണ്ട് ഓപ്ഷൻ എടുത്ത് മാറ്റാം. ഇനി ഡിഡ് ഉണ്ട്, ഇവിടെയും ഡിഡ് ഉണ്ട്. അപ്പൊ ഓക്സിലറി വെർബ് ഉണ്ട്, പിന്നെന്താ സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കേസിൽ ഹാപ്പൻഡ് എന്നും കൊടുത്തിട്ടുണ്ട്, മറ്റേ കേസിൽ ഹാപ്പൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. ഹൗ ഡിഡ് ദ ആക്സിഡന്റ് ഹാപ്പൻ? അപ്പൊ എന്തുകൊണ്ടാ ഈ ഓപ്ഷൻ ഡി വരാൻ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡു ഡസ് ഡിഡിന് ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. ഈ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? എസ് ചേർക്കാവോ? എസ് ചേർക്കാൻ പാടില്ല. ഐ എൻ ജി ചേർക്കാൻ പാടില്ല. ഇ ഡി ചേർക്കാൻ പാടില്ല. ഇതൊന്നും ചേർക്കാത്ത ഒരാളെയാണ് നമ്മൾ ബേസ് ഫോം അല്ലെങ്കിൽ വി വൺ ഫോം എന്ന് പറയുക. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ടുണ്ട്, ഓപ്ഷനിൽ നോക്കിയേ ഡിഡ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ പിന്നെ നമുക്ക് ഡിഡ് വന്നതുകൊണ്ട് പിന്നെ ഇ ഡി ചേർക്കാവോ? ഇല്ല. എന്ത് യൂസ് ചെയ്യണം? ബേസ് ഫോം ആയിട്ടുള്ള വി വൺ യൂസ് ചെയ്യണം. കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യണ പരിപാടി എന്ന് വെച്ചാൽ, ഈ ഡിഡ് ഉണ്ടല്ലോ പാസ്റ്റ് ടെൻസ് ആണല്ലോ, ആ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആക്കണം എന്നുള്ള രീതിയിൽ ഹാപ്പൻഡ് എന്നൊക്കെ പറയും. പക്ഷെ ദാറ്റ് ഇസ് റോങ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എഴുതിയെടുത്തേക്ക് ബുക്കിനകത്ത്, ഡു ഡസ് ഡിഡിന് ശേഷം വി ഹാവ് ടു യൂസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. വെർബിന്റെ ബേസ് ഫോം യൂസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, എയ്ത്ത് വൺ. A young boy was dashed by a car. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? സോറി, A young boy was dashed by a car. എന്തായാലും വി ത്രീ ഫോം ആണ് വരുന്നത് അല്ലെ, വാസ് വന്നിട്ടുണ്ട്. അപ്പോ വാസ് ഹിറ്റ്, വി ത്രീ ഫോം എന്താ വരിക? ഹിറ്റിന്റെ വി ത്രീ ഫോം ഹിറ്റ് തന്നെയാണ് അല്ലെ. യെസ്. അപ്പൊ പാസീവ് വോയിസിൽ നമ്മൾ വാസ് പ്ലസ് വി ത്രീ അല്ലേ യൂസ് ചെയ്യുക. വാസ് വന്നിട്ടുണ്ട്, പിന്നെ വി ത്രീ ഫോം ആയിട്ടുള്ള ഹിറ്റ് വേണം വരാനായിട്ട് കേട്ടോ. നയൻത് വൺ ഇമ്പോർട്ടന്റ് ആണ്. ഹിസ് സ്ട്രെങ്ത് കൺസിസ്റ്റ് ഡാഷ് ഹിസ് ഓണസ്റ്റി. ഹിസ് സ്ട്രെങ്ത് കൺസിസ്റ്റ് ഡാഷ് ഹിസ് ഓണസ്റ്റി. എന്തായിരിക്കും ആൻസർ? ആൻസർ ഇന്നാണ്, കുറച്ചുപേരെങ്കിലും ഓഫൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കൺസിസ്റ്റ് ഇൻ ഹിസ് ഓണസ്റ്റി ആണ് കേട്ടോ. ഓക്കെ, അതായത് നിലകൊള്ളുക. കൺസിസ്റ്റ് ഇൻ എന്ന് പറഞ്ഞാല് അവന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓണസ്റ്റി ആണ്. ഓണസ്റ്റിയിൽ അവൻ നിലകൊള്ളുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, കൺസിസ്റ്റ് ഇൻ, കൺസിസ്റ്റ് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസിസ്റ്റ് ഓഫ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ അതിനകത്ത് ഉൾക്കൊള്ളുക അല്ലെ. ഉൾക്കൊള്ളിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, റൂം കൺസിസ്റ്റ് ഓഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ
കൺസിസ്റ്റ് ഓഫ്. നമ്മളിങ്ങനെ ഓണസ്റ്റി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കൺസിസ്റ്റ് ഇന്നെന്ന് വേണം പറയാൻ കേട്ടോ. ഓക്കെ, നിലകൊള്ളുക എന്നുള്ള രീതിയിലാണ് കൺസിസ്റ്റ് ഇന്ന് വരണേ. നോട്ട് ചെയ്തേക്കണേ, മിക്കവാറും കുറച്ചുപേരെങ്കിലും നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി 10-ാമത്തെ ചോദ്യം. രാഹുൽ മസ്റ്റ് ഗോ ഹോം നൗ ബട്ട് ഹി വിഷസ് ഡാഷ്. വേഗം ആൻസർ പറഞ്ഞോളൂ. രാഹുൽ മസ്റ്റ് ഗോ ഹോം നൗ ബട്ട് ഹി വിഷസ് ഡാഷ്. ആൻസർ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു അല്ലെ, വിഷു വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വിഷു വരികയാണെങ്കിൽ ഇമാജിനറി കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് വി ടു ഫോം വേണം യൂസ് ചെയ്യാൻ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. നമ്മളിവിടെ 4 ഓപ്ഷൻസ് നോക്കുമ്പോൾ എവിടെയാ സിമ്പിൾ പാസ്റ്റ് ടെൻസ് കൊടുത്തിട്ടുള്ളത്? ഹാസിന്റെ ഹാഡ് പറ്റില്ല, പ്രസന്റ് പെർഫെക്റ്റ് ആണ് അല്ലേ, ഹാസ് പ്ലസ് വി ത്രീ. ഹാഡിന്റെ ഹാഡ് അതും ഈ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, ഹാഡ് പ്ലസ് വി ത്രീ. ഹാവിന്റെ ഹാഡ് ഓക്കെ പ്രസന്റ് പെർഫെക്റ്റ്. ഡിഡ് വന്നു കഴിഞ്ഞാൽ എന്താ പാസ്റ്റ് ടെൻസ് അല്ലേ, അത്രയും നോക്കിയാൽ മതി അല്ലേ. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി. ഒന്നുമില്ല, നിങ്ങൾ ഇതിനകത്ത് പാസ്റ്റിലുള്ള ആളെ നോക്കുക. പാസ്റ്റിലുള്ള ആളെന്ന് പറഞ്ഞാൽ ഡിഡ് ആണ് അല്ലേ. ദൂവിന്റെയും അതേപോലെ തന്നെ ഡസിന്റെയും ഒക്കെ പാസ്റ്റ് ടെൻസ് ആയിട്ട് പറയുന്ന ആളാണ് ഡിഡ് എന്ന് പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ രാഹുൽ മസ്റ്റ് ഗോ ഹോം നൗ ബട്ട് ഹി വിഷസ് എന്താണ്, ബട്ട് ഹി വിഷസ് ഹി ഡിഡന്റ് ഹാവ് ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസ് സൂൺ ആസ് ദി ഗേൾ സോ ദ റെയിൻബോ ഷീ ഡാഷ് ഹെർ ഹാൻഡ്സ്. നിങ്ങൾ വേഗം ആൻസർ പറഞ്ഞേ, നമ്മളിപ്പോ പറഞ്ഞുള്ളൂ അല്ലെ. ആസ് സൂൺ ആസ് ഒക്കെ കാണുമ്പോ അതിന്റെ അർത്ഥം എന്താ, ഇമ്മീഡിയറ്റ്ലി, ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങള്. അപ്പൊ ഇവിടെ സോ എന്ന് പറഞ്ഞു കണ്ടോ, സോ എന്ന് പറഞ്ഞാൽ എന്താ, വി ടു ഫോം, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് യൂസ് ചെയ്യണം, വി ടു ഫോം ആയിട്ടുള്ള ക്ലാപ്ഡ് വേണം യൂസ് ചെയ്യാൻ. ആസ് സൂൺ ആസ് ദി ഗേൾ സോ ദ റെയിൻബോ ഷീ ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി 13th വൺ. ഹി കനോട്ട് ഹിയർ യു ഡാഷ് ഹീസ് ഡെഫ്. പറട്ടെ, ഹി കനോട്ട് ഹിയർ യു ഡാഷ് ഹീസ് ഡെഫ്. അവന് നീ പറയുന്ന കേൾക്കാൻ പറ്റുന്നില്ല, ഡാഷ് ഹീസ് ഡെഫ്. അപ്പൊ എന്താ ആൻസർ ആയിട്ട് വരിക, ഫോർ അല്ലേ, ഫോർ. അപ്പൊ ഈ ഫോറ് നമ്മൾ യൂസ് ചെയ്യുന്നത് റീസൺ പറയാനായിട്ട്, ബിക്കോസ് ഹീസ് ഡെഫ് എന്നൊക്കെ പറയില്ല, അതേപോലെ പറയുന്ന റീസൺ പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഫോർ. ഇനി സോ എന്ന് പറഞ്ഞാൽ എന്താ, ഹി കനോട്ട് ഹിയർ യു, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവൻ ഡെഫാന്ന് പറയാൻ പറ്റുമോ, അവന് ചെവി കേൾക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ, ഇല്ല അല്ലേ. അപ്പൊ അത് തെറ്റാണ്. ഹി കനോട്ട് ഹിയർ യു ബട്ട് ഹീസ് ഡെഫ് എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഇസ് റോങ്. ഓക്കെ, അപ്പൊ ആൻസർ എന്താ, ഒരു റീസൺ എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഫോർ കേട്ടോ. ആൻസർ ഇട്ട് ഓപ്ഷൻ എ. ഞാൻ ഈ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. നമ്മുടെ 800 ക്വസ്റ്റ്യൻസിന്റെ ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, അടുത്തത് ഓഗസ്റ്റിന്റെ മീനിങ് ആണ്. ഹലോ, ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റെസ്പെക്ട് ആണ് അല്ലേ. ഓഗസ്റ്റ് 15 തന്നെ ഓർത്താൽ മതി, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡേ ആണെന്ന് തന്നെ വിചാരിക്കാം. അപ്പൊ ഓഗസ്റ്റ് ഇറ്റ് മീൻസ് ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, വളരെ മഹത്തായിട്ടുള്ള, മഹനീയമായിട്ടുള്ള എന്നുള്ള രീതിയിലാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 15th വൺ, വീണ്ടും നമ്മുടെ ആസ് സൂൺ ആസ് വന്നിട്ടുണ്ട് അല്ലെ. ആസ് സൂൺ ആസ് ദ വിസിറ്റർ ഡിപ്പാർട്ടഡ് എന്തായിരിക്കും ആൻസർ? ഇത് വി ടു ആണ് നമുക്കറിയാം, ഡിപ്പാർട്ടഡ് ആണ്, വി ടു ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കും നമ്മുടെ ആൻസറിൽ വരിക. പക്ഷേ ആസ് സൂൺ ആസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ സൂണും സഡൻലി വെൻ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ചേർക്കണ്ട കേട്ടോ. ആസ് സൂൺ ആസ് ദി വിസിറ്റർ ഡിപ്പാർട്ടഡ് ഐ കണ്ടിന്യൂഡ് മൈ വർക്ക് ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ എല്ലായിടത്തും ഐ കണ്ടിന്യൂഡ് മൈ വർക്ക് ആണ്, പക്ഷെ അതിന്റെ മുമ്പിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സൂണ് സഡൻലി വെൻ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ചേർക്കണ്ട കേട്ടോ. അപ്പൊ ആൻസർ ഇട്ട് ഓപ്ഷൻ എ. 16th വൺ, The new development bank will dash more rapid economic growth of the developing nations. The new development bank, പുതിയ development bank will dash more rapid economic growth of the developing nations. എന്ത് കൊടുക്കും? ഒരു facility കൊടുക്കും അല്ലെ, facilitate. കുറച്ചും കൂടെ എളുപ്പമായ ആക്കും. ഓക്കെ, അപ്പൊ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് വിൽ ഡാഷ് മോർ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഡെവലപ്പിംഗ് നേഷൻസ്. ആ ഡെവലപ്പിംഗ് നേഷൻസിന്റെ ഗ്രോത്ത് കുറച്ചും കൂടി എളുപ്പത്തിലേക്ക് ആക്കും, ഫെസിലിറ്റേറ്റ് ചെയ്യും. ഫെസിലിറ്റി എന്ന് പറയില്ലേ, ഒരു ഫെസിലിറ്റി കിട്ടുകയാണ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കില്ലേ, കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലെ, അതാണ് ഫെസിലിറ്റേറ്റ്. ഇനി ഫെലിസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫെലിസിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എന്താ, പ്രേസ് ചെയ്യുക, പുകഴ്ത്തുക അല്ലെ, പുകഴ്ത്തുക എന്നുള്ള മീനിങ് ആണ്. നമ്മൾ കോംപ്ലിമെന്റ് പഠിച്ചിട്ടില്ലേ, കോംപ്ലിമെന്റ് ഐ ഉള്ള കോംപ്ലിമെന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം പുകഴ്ത്തുക. ഇനി കോംപ്ലിമെന്റിന്റെ മറ്റേ ഒരു കോംപ്ലിമെന്റ് ഉണ്ടല്ലോ, ഈ ഉള്ള കോംപ്ലിമെന്റ്. ഈ ഉള്ള കോംപ്ലിമെന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമുക്ക്
കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അംശം, അതിനെയാണ് നമ്മൾ കോംപ്ലിമെന്റ് എന്ന് പറയുക. ഇതും ഈ ഇടയ്ക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ രണ്ടും പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, അപ്പൊ ആ പേരിൽ തന്നെ കിട്ടും. ഫെസിലിറ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫെസിലിറ്റി, കുറച്ചും കൂടി ഈസി ആക്കുകയാണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇത്രാമത്തെയാണ്, 16 കഴിഞ്ഞു. 17th വൺ, വർക്ക് ഹാർഡ് ലെസ്റ്റ് ഡാഷ്. വർക്ക് ഹാർഡ് ലെസ്റ്റ് ഡാഷ് എന്തായിരിക്കും ആൻസർ? ഈ ലെസ്റ്റ് എന്ന് പറഞ്ഞുള്ള വാക്കിന്റെ കൂടെ യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറി വെർബ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഷുഡ് ആണ്. ഓക്കെ, ലെസ്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറി വെർബ് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ഷുഡ് ആണ്. ലെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. പിന്നെ നമ്മൾ ഷുഡിന്റെ കൂടെ നോട്ട് യൂസ് ചെയ്യേണ്ട, കാരണം ഓൾറെഡി ദിസ് ഇസ് നെഗറ്റീവ്, ഒരു നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വേർഡാണ് ലെസ്റ്റ്. പിന്നെ അതിനുശേഷം നമ്മൾ നോട്ട് ചേർത്ത് പറയേണ്ട. അപ്പൊ ലെസ്റ്റിന്റെ കൂടെ ഷുഡ് ആണെന്നുള്ളത് എല്ലാവരും പഠിച്ചു വെച്ചേക്ക്, എഴുതിയെടുത്തേക്ക് കേട്ടോ. ഇനി അടുത്തത് 18th വൺ, ഓൾദോ ഹി വാസ് ലേറ്റ് ഡാഷ്. അപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ എങ്ങനെ ആലോചിക്കണം? ഞാൻ പറഞ്ഞിട്ടല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് ടെൻസിലാണ് എന്ന് അറിഞ്ഞു വെച്ചേക്കണം അല്ലെ. ഓൾദോ ഹി വാസ് ലേറ്റ് ആണ്, വാസ് ആണ്, അപ്പോ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് ആൾക്കാരെ എടുത്ത് മാറ്റാം, ഇസിനെയും മാറ്റാം, വില്ലിനെയും മാറ്റാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ അതിനകത്തുള്ള രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മാറ്റാൻ പറ്റുന്ന രണ്ട് ഓപ്ഷൻസ് ആയിരിക്കും. ബാക്കിയുള്ള രണ്ട് ഓപ്ഷനിൽ നിന്നായിരിക്കും നമുക്ക് കുറച്ചൊരു അതാണോ ഇതാണോന്നുള്ള ഡൗട്ട് വരാനുള്ള സാധ്യത. അപ്പൊ ആ രണ്ട് ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസറിലേക്ക് കൊണ്ടിരിക്കലാണ് നമ്മളിപ്പോ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ബാക്കിയുള്ള ആൻസേഴ്സ് വന്നില്ല എന്ന് വേണം നിങ്ങൾ, അല്ലാതെ നമ്മളിപ്പോ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ മാത്രം ബബിൾ ചെയ്ത് വെക്കരുത്, എന്തുകൊണ്ട് മറ്റേ തെറ്റായേ, അങ്ങനെയും കൂടെ ചിന്തിക്കണം. അപ്പൊ പിന്നെ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് അടിക്കില്ല. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയ, ഓൾദോ ഹി വാസ് ലേറ്റ് ഡാഷ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഹി ഷുഡ് ബി അഡ്മിറ്റഡ് ടു ദി ഹോൾ. അവൻ ലേറ്റ് ആയിരുന്നിട്ട് കൂടി എന്തായാലും അവനെ ഹാളിലേക്ക് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? വേണ്ട അല്ലെ. അതൊരു എന്താ പറയാ, വളരെ എന്തായാലും ചെയ്തിരിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടല്ലേ. ഇപ്പോ ഓപ്ഷൻ ഡി നോക്കിയേ, ഹി വാസ് അഡ്മിറ്റഡ് ടു ദി ഹോൾ. അവൻ ലേറ്റ് ആയിരുന്നിട്ട് കൂടി അവനെ ഹാളിലേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെട്ടു അല്ലെ. അപ്പൊ ആൻസർ എന്താ വരുന്നത്? ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ്. നിർബന്ധം എന്നുള്ള രീതിയിൽ വേണ്ടാത്തത് കൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു വേർ ടു ബൈ എ ഫെറാറി, ഇറ്റ് ഡാഷ് യു എ ലോട്ട് ഓഫ് മണി. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇഫ് യു വേർ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. വി ടു ഫോം ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്താ വരിക? വുഡ് ഉണ്ടാവും, പ്ലസ് വി വൺ ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും. ശരിയല്ലേ? ഇവിടെ വി ടു ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ എന്തുണ്ടാവും? വുഡ്, വി വൺ ഫോം. അപ്പൊ നമുക്കിവിടെ നോക്കാം, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. വുഡ് പ്ലസ് വി വൺ ഫോം എന്ന് പറഞ്ഞാൽ ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ് അല്ലെ. ഇഫ് യു വേർ ടു ബൈ എ ഫെറാറി, ഇറ്റ് വുഡ് കോസ്റ്റ് യു എ ലോട്ട് ഓഫ് മണി. അപ്പൊ നമ്മൾ ഇഫ് കണ്ടീഷൻ ഒക്കെ ഓർമ്മ കിട്ടുന്നുണ്ടോ? എന്തായിരുന്നു ഇഫ് കണ്ടീഷനിൽ പറയുന്നത്? ഇഫ് യു സ്റ്റഡി വെൽ, ജസ്റ്റ് ഒന്ന് എഴുതി തരാം കേട്ടോ. ഇഫ് യു സ്റ്റഡി വെൽ, യു വിൽ പാസ്, യു വിൽ പാസ്. ഇനി ഇഫ് യു സ്റ്റഡീഡ് വെൽ, സ്റ്റഡീഡ് ആണെങ്കിൽ, വി ടു ആണെങ്കിൽ എന്താ വരിക? യു വുഡ് പാസ്. ഓക്കെ, ഇനി അടുത്ത എന്തായിരുന്നു? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, യു വുഡ് ഹാവ് പാസ്ഡ്. അപ്പൊ ഇതിൽ സെക്കൻഡ് കേസ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. വേർ എന്ന് പറയുമ്പോ സെക്കൻഡ് കേസ് ആണ്, സ്റ്റഡീഡ് ആണ്. അപ്പൊ അപ്പുറത്തെ സൈഡിൽ എന്താ വരിക? വുഡും ഉണ്ടാവും, പ്ലസ് വി വൺ ഫോം. പിന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് യെസ്, അതായത് നമ്മുടെ ഈ ഷാല്, വില്ല്, ക്യാന്, വുഡ് അങ്ങനെയുള്ള ഈ മോഡൽ ഓക്സിലറി വെർബൊക്കെ ഉണ്ടല്ലോ, അതിനുശേഷം ഓൾവേസ് വി വൺ ഫോം ഓഫ് ദി വെർബേ വരുള്ളൂ. എല്ലാവരും ഒന്ന് പഠിച്ചേക്കുക കേട്ടോ, എഴുതിയെടുത്തേക്കണേ. മോഡൽ ഓക്സിലറി വെർബിന് ശേഷം എന്താ വരിക? വി വൺ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും വരിക എന്നുള്ള കാര്യം പഠിച്ചേക്കുക. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഡു, ഡസ്, ഡിഡിനൊക്കെ ശേഷം എന്താ വരിക? ബേസ് ഫോം അല്ലെങ്കിൽ വി വൺ ഫോം ആണ് വരിക. അതേപോലെ മോഡൽ ഓക്സിലറി വെർബിന് ശേഷം എന്താ വരിക? വി വൺ ഫോം ഓഫ് ദി വെർബ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇഫ് കണ്ടീഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ഉണ്ടാവും, വളരെ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്റ്റർഡേ ഹിസ് ബിഹേവിയർ വിത്ത് ദി ഗസ്റ്റ് വാസ് ഡാഷ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആന്റിക് ആണ് അല്ലെ. ആന്റിക് എന്ന് പറയുമ്പോൾ ഏത് ആന്റിക് ആയിട്ട് വരുന്ന? ഓപ്ഷൻ ബി ആണ്, എ എൻ ടി ഐ സി ആണ് ആന്റിക്. ഓക്കെ, ആന്റിക് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള, സ്ട്രെയിഞ്ച്.
അല്ലെങ്കിൽ നമ്മൾ ബിസെയർ എന്ന് പറയും അല്ലെ, ബിസെയർ സ്ട്രേഞ്ച് ആയിട്ടുള്ള, ബസാറിലൊക്കെ കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു ഓർക്കാം. അപ്പൊ അതാണ് ആന്റീക്ക് കേട്ടോ, സ്ട്രേഞ്ച് ആണ്. ഈ ആന്റീക്ക് ഓപ്ഷൻ എ ആന്റീക്ക് അറിയാലോ അല്ലെ, ആന്റീക്കായിട്ടുള്ള സാധനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, പഴയതായിട്ടുള്ള ആന്റീക്ക് ആയിട്ടുള്ള. ഇനി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സീക്രറ്റ് ആയിട്ടുള്ള ഒരു സ്കീം, അതിനെയൊക്കെ നമുക്ക് ഇന്റർവ്യൂ എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. അപ്പോ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തേ. അടുത്ത് നോക്കാം, പ്രുഡന്റ്. പ്രുഡന്റ് എന്ന് പറഞ്ഞാൽ കോഷ്യസ് ആയിട്ടുള്ള, വളരെ കെയർഫുൾ ആയിട്ടുള്ള, കോഷ്യസ് ആയിട്ടുള്ള, ശ്രദ്ധയോടെ ചെയ്യുന്ന, അതിനെയാണ് പ്രുഡന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, കോഷ്യസ് ആയിട്ടുള്ള. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ഒരു ആപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഡിഗ്രി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും, പ്ലസ് ടു അതുപോലെ തന്നെ 10th ലെവലിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഗ്രാമറും വൊക്കാബുലറിയും കൂടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് മാത്രമാണ് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത് ₹399 ആണ്. ഗ്രാമറും വൊക്കാബുലറി എല്ലാം ടോപ്പിക് വൈസ് ആയിട്ട് കവർ ചെയ്യുന്ന ക്ലാസ്സുകളാണ്. ഓക്കെ, പിന്നെയുള്ളത് വൊക്കാബുലറിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്, അതിന്റെ പ്രൈസ് ₹199 ആണ് കേട്ടോ. അതേപോലെ തന്നെ 800+ ക്വസ്റ്റ്യൻസിന്റെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിൽ നമ്മൾ പി വൈക്കും അതേപോലെ തന്നെ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിലും നിങ്ങൾക്ക് അത് ടാക്കിൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള രീതിയിലായിരിക്കും നമ്മുടെ പ്രാക്ടീസ് സെഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനും അല്ലെങ്കിൽ കമന്റ് സെഷൻ നോക്കുക, അതിൽ ഞാൻ ഈ കോഴ്സുകളുടെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം. വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ്. നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.